സാർ സിനിമയൊക്കെ കാണാറുണ്ടോ? അതായത് ഞാൻ സിനിമകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നോക്കും, കുറച്ച് ദിവസം, ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ നോക്കും. ഒരു പൊതു അഭിപ്രായം, നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നൊക്കെ തോന്നിയാൽ മാത്രമേ സിനിമ കാണുള്ളൂ. ഉദാഹരണത്തിന് വാലിബൻ ഞാൻ കണ്ടില്ല, പക്ഷേ ഈ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ബ്രഹ്മയുഗം അത് കാണണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ബാഗിയോട് പറഞ്ഞു. അതെയല്ലേ, ഈ മോഹൻലാലിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? അസാമാന്യമായ അപാരമായ സിദ്ധികൾ നടനത്തിനായി ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് നേരിട്ട് എനിക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട നാടകം ഛായാമുഖി, അത് സംവിധാനം ചെയ്ത പ്രശാന്ത് നാരായൺ പത്രപ്രവർത്തനത്തിൽ എൻ്റെ ശിഷ്യനാണ്. ഓ, അത് ശരി. അപ്പം പ്രശാന്തിൻ്റെ ദേവനിയോഗം വിയോഗം ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പം ഞാൻ എഴുതിയപ്പോഴും മോഹൻലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. കാരണം അതിൻ്റെ റിഹേഴ്സല് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്ത് പ്രശാന്ത് നാരായണൻ എന്നെ വന്ന് കാണുമായിരുന്നു. ആ സമയത്ത് ആ നാടകത്തിന് തുടക്കത്തിൽ ഈ ഒരു ആമുഖം പോലെ ഒരു സംഗതി വേണം എന്ന് നിർദ്ദേശിച്ചത് മോഹൻലാലാണ്. അപ്പോൾ ഒരു നാലുപേര് എഴുതൂ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് പ്രശാന്ത് നാരായണൻ എഴുതിയിട്ട് അത് പ്രശാന്ത് നാരായണൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെന്ന് എന്നെ കേൾപ്പിച്ചിരുന്നു. ഗംഭീരമായിരുന്നു പ്രശാന്തിൻ്റെ എഴുത്ത്. ഇതെന്താണ് നാടകം എന്ന് പറഞ്ഞത്. പക്ഷേ ആ നിർദ്ദേശം വരുന്നത് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹത്തിന് ഇത് ഒരു പെർഫെക്ഷനിസ്റ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ആളുകൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ അദ്ദേഹത്തിന് ഈ സ്ക്രിപ്റ്റൊക്കെ സ്കാൻ ചെയ്താൽ മതി, ഈ സംഭാഷണങ്ങൾ. അതെ അതെ. കുറേ നേരം ഇരുന്ന് കാണാൻ പടം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്. പിന്നെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങുകയാണ് അദ്ദേഹം. അതിപ്പോ കമലദളം എന്ന് പറഞ്ഞ സിനിമയിലാണ് തോന്നുന്നു, ഒരു നൃത്തത്തിന്റെ നൃത്തത്തിന്റെ ഒരു ഭാഗം വരുമ്പോൾ. അതുപോലെ അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നോക്കുമ്പോൾ പഴയ അദ്ദേഹത്തിൻ്റെ ഈ ആൻറ്റി ഹീറോ സിനിമകൾ ധാരാളം, പ്രതിനായകൻ അങ്ങനെ ആണോ കേരളത്തിൽ കുറേ ഗുണ്ടകൾ ഉണ്ടായതെന്ന് പോലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒരു പ്രതിനായകന് സമൂഹത്തിൽ ഒരു വെള്ളയുണ്ടാക്കുന്നതായക കഥാപാത്രങ്ങൾ, അപ്പൊ പല യുവാക്കളും അങ്ങനെ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോഴും മോഹൻലാൽ പറഞ്ഞു നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് എന്ന് സിനിമകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ പ്രതിനായകനായിട്ട് നിന്ന് പറയണമെന്നാണ് യുവാക്കൾ ധരിച്ചെങ്കിലും. അതെ അതെ. എന്നിട്ട് പറയണമെന്നല്ലേ. അപ്പോ പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പലപ്പോഴും ആ മുഖത്ത് സാത്വിക ഭാവം, അതെ അതെ അതെ, അത് പലപ്പോഴും സീസണൽ ആണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചില പീരിയഡിൽ അദ്ദേഹം ഇങ്ങനെ ദുഷ്ടകഥാപാത്രമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് ഒരു ഹൈബർനേഷനിലേക്ക് പോകുമ്പോഴാണോ ഈ മുഖത്ത് ഈ സാത്വിക ഭാവം വിളങ്ങി നിൽക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയമായ അന്വേഷണങ്ങൾ ധാരാളം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പിന്നെ ചിത്രങ്ങൾ ശേഖരിക്കുക, താന്ത്രികമായ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇപ്പോൾ താന്ത്രികമായ കാര്യങ്ങൾ പഠിക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പോ മറ്റോ മാതാ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ട് അതെ അതെ അദ്ദേഹം കൈ കൈകൂട്ടി ഒരു മുദ്ര പ്രത്യേക മുദ്രയുമായിട്ടാണ്. ഒരുപാട് പേർക്ക് മനസ്സിലായില്ല അത്. ആ ഗുരുവിന്റെ മുമ്പിൽ ശിഷ്യൻ ഇരിക്കുന്നത് എങ്ങനെ, ആ ശിഷ്യന് അനുവർത്തിക്കേണ്ട ചിത്ര, അങ്ങനെയാണ് അദ്ദേഹം ആ മുദ്ര ആ സമയത്ത് പിടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹം ഹൈദരാബാദിൽ പോയിട്ട് പിന്നെ കേരളീയനായ ഒരു നമ്പൂതിരി സമുദായത്തിൽ നിന്നുള്ള ഒരു ഗുരുവിനെ അപ്പം അദ്ദേഹം കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. എപ്പോഴെങ്കിലും ഞാനും ചിലപ്പോൾ ആശ്രമങ്ങളിൽ, രണ്ട് ആശ്രമങ്ങൾ ഇന്ത്യയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒന്ന് മറ്റേ കാസർഗോട്ടെ കാഞ്ഞങ്ങാട്ടെ ആനന്ദാശ്രമം, രണ്ട് തിരുവണ്ണാമലയിലെ രമണാശ്രമം. അത് പിന്നെ ഒരു അസാധ്യ കേന്ദ്രമാണല്ലോ. ഈ രണ്ടാശ്രമങ്ങളും വേറെ ജോലികളൊന്നും അവർ ചെയ്യുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുക, മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക, ആത്മീയതയും ധ്യാനവും മാത്രമേ ഈ രണ്ട് സ്ഥലങ്ങളിലും ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ സ്ഥലങ്ങളാണ്.
അതുപോലെ ഈ രമണാശ്രമത്തിൽ ഞാൻ പോകുമ്പോൾ കേട്ടിട്ടുള്ളത് എല്ലാ വെളുത്തവാവിൻ്റെ അന്നും അവിടെ ഇളയരാജ അവിടെ വരും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ രമണ മഹർഷിയുടെ ജീവിതം തന്നെ എന്നെ ഭയങ്കരമായി, ഞാനൊരു മാനസ ഗുരു ആയിട്ട് കാണുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ രാമേശ്വരം യാത്രയ്ക്ക് ശേഷം മധുരയിൽ വന്ന് താമസിച്ച് 48 കിലോമീറ്റർ അകലെ തിരിച്ചൂഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വീട്, പഴയ വീട് പ്രിസർവ് ചെയ്ത് രമണ മഹർഷിയുടെ ആ വീട് കാണാൻ പോയി. ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഒരു തീപ്പെട്ടി ജനാലയുടെ പടിമേൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. പുറകിൽ ഒരു വീടുണ്ട്, അവർ കത്തുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ തീപ്പെട്ടി എടുത്ത് ഒരു തിരികൂടി കത്തിച്ചിട്ട് മടങ്ങിയില്ല. ഞാൻ ശങ്കരാചാര്യരുടെ കനകധാര സ്തോത്രം മുഴുവൻ അവിടെ ഇരുന്ന് ചൊല്ലി അത് കഴിഞ്ഞാണ് മടങ്ങിയത്. അപ്പം എനിക്ക് അത് ചൊല്ലണം എന്ന് തോന്നി അത് ചൊല്ലി. അപ്പം ഇങ്ങനെ ഈ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഗംഭീരമായ, എന്നേക്കാൾ കൂടുതൽ സൗകര്യങ്ങളിലോ ഉണ്ട്, അദ്ദേഹം അപാരമായ അന്വേഷണങ്ങളിലും നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം. കാശിയിലൊക്കെ പോയിട്ട് പഴയ ബാബമാരുടെ വീട്, ഉദാഹരണത്തിന് ലാഹിരി മഹാശയൻ എന്ന് പറഞ്ഞിട്ട് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എഴുതിയ പരമഹംസ യോഗാനന്ദ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഗുരുവൊക്കെ ആയി വെച്ചിട്ടുള്ള ഈ ലാഹിരി മഹാശയനെ പറ്റിയൊക്കെ മോഹൻലാൽ സംസാരിക്കും. അങ്ങനത്തെ ആളുകളോ അവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ആത്മീയമായി അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതിഭയാണ് മോഹൻ. അതെ, അങ്ങനെ ഒരു കാശി യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എഴുതിയ ലേഖനം ഞാൻ കേസരിയിൽ വായിച്ചിരുന്നു. അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ഈ മഹാശയൻ്റെ ബാബയുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് അത് അന്ന് അങ്ങനെയായിരുന്നിരിക്കുമല്ലേ എന്നൊക്കെ ഈ നിഷ്കളങ്കമായ കുട്ടിയുടെ കൗതുകത്തോടുകൂടി ഒക്കെ, ശരിക്കും സാത്വിക ഭാവമുള്ളവർ അങ്ങനെയും കൂടി ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹം അവിടെയൊക്കെ യാത്ര ചെയ്യുകയും ആളുകൾ പോവുകയും എപ്പോഴും അദ്ദേഹം ഒരു അവധി എടുക്കുന്നത് കാണാം. ഇത്തരം സ്ഥലങ്ങളിൽ പോകാനും ആശ്രമങ്ങളിലൊക്കെ പോയി ഇതൊക്കെ എന്താണെന്ന് അറിയാനും ഒക്കെയുള്ള ഭയങ്കരമായ ജിജ്ഞാസ. അല്ല, ഇതുകൊണ്ട് ഒക്കെ തന്നെയായിരിക്കും ചില ആളുകൾ പറഞ്ഞ് മോഹൻലാലിന് ഈ സന്യാസത്തോട് ഒരു പ്രണയം മനസ്സിൽ കിടപ്പുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഈ സമ്പത്തും പെരുമയും ഖ്യാതിയും എല്ലാം വിട്ട്, സിനിമയും ഒക്കെ വിട്ട് ഒരു പക്ഷേ ഒരു സന്യാസത്തിലേക്ക് പോയേക്കുമോ എന്നുള്ള ഒരു സംശയം ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുക പോലും ചെയ്തു എന്ന് തോന്നുന്നു. അതായത് ഇന്ത്യയിൽ വേറൊരു നടനും കൂടി ഇത്തരം കമ്പങ്ങളിലുള്ള ആളുണ്ട്, രജനീകാന്ത്. അതെ, അത് ഹിമാലയത്തിൽ പോകും. അദ്ദേഹം ഹിമാലയത്തിൽ പോകും. പിന്നെ ഒരു ഗുരുവിനെ കുറക്കാലം വീട്ടിൽ അദ്ദേഹം താമസിപ്പിച്ചിരുന്നു. ഇതുപോലെ യേശുദാസും കുറക്കാലം 87-90 വയസ്സുള്ള പഴയ ഈ സംഗീതമൊക്കെ, സംഗീതത്തിൻ്റെ ആദ്യകാല കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു പണ്ഡിതനെയും കുറക്കാലം. ഇങ്ങനെ ഈ എക്സ്പ്ലറേഷൻ, ഈ നമുക്ക് തോന്നും ഇവരെല്ലാം കൊടുമുടികൾ കീഴടക്കി കഴിഞ്ഞു എന്ന്, ഇല്ല, അവർ സ്വയം അങ്ങനെ കരുതുന്നില്ല. ഈ പണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ, ജസ്റ്റ് എ സ്പെക്ക് ഓഫ് ഡർട്ട് എന്ന് പറയുന്ന പോലെ, വലിയ സാഗരതീരത്തെ ഒരു മണൽത്തരി മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ഒരു വിചാരം ഈ വലിയ മനുഷ്യരുടെയൊക്കെ ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ട് ഈ അപാരമായ സംസാര സാഗരത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ഒരു അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അതെ, ഒരു ആത്മാന്വേഷണം. അനന്തപജ്ഞാതം അവർണനീയം എന്ന് കവി പറഞ്ഞ പോലെ നരേന്ദ്രമോദിയിലും ഉണ്ട്. അതെ, ഞാനിപ്പോ പറയാൻ വരികയായിരുന്നു. അങ്ങനെ ഒരു ആത്മാന്വേഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തില്, മുമ്പ് ഈ ആശ്രമം ഒക്കെ സ്ഥാപിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഒരു ട്രെൻഡ് കണ്ടിരുന്ന ഒരാളാണ് പഴയ എസ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി. അതെ, പക്ഷെ ആത്മീയത വളരെ ചെറിയ അളവിലേ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു കാൽനട യാത്രയോ അങ്ങനെയോ മറ്റോ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ മോദി അങ്ങനെ ഒരാളല്ല. മോദി ശരിക്കും ആത്മീയതയിൽ മുഴുകുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ, പ്രസംഗങ്ങളിൽ, സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിടുമ്പോൾ, മോഹൻലാലിലെ ചില ആളുകൾക്ക് ഈ കൈകൊണ്ട് തന്നെ എഴുതി കൊടുക്കുന്ന കുറിപ്പുകളിൽ, അതെ അതെ അതെ, ഈ ഒരു അന്വേഷണം
കാണാം. അദ്ദേഹം പക്ഷെ അത്തരം വേഷങ്ങൾ അധികം ചെയ്തിട്ടില്ല. അതെ, അഹം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു സന്യാസിയുടെ വേഷമോ മറ്റു ചെയ്തിട്ടുള്ളൂ. അത് അത്ര നല്ല സിനിമയും ആയിരുന്നില്ല, നമുക്ക് കാണാൻ കൊള്ളുന്ന സിനിമയും ആയിരുന്നില്ല. അദ്ദേഹം സത്യത്തിൽ ഈ പൂർണമായ ഒരു സന്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പോകുന്നുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് വയ്ക്കാനുള്ളൊരു നിർദ്ദേശം, നൊച്ചൂർ വെങ്കട്ടരാമൻ്റെ ഒരു പുസ്തകം ഉണ്ട്, ആത്മരേഖയോ, നമ്മുടെ ശങ്കരാചാര്യരുടെ ജീവിതം ആണ്. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ പുസ്തകം വരുത്തി വായിക്കുകയുണ്ടായി. ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ ഒരു തത്വചിന്താ തലത്തിൽ ഓരോ ജീവിത മുഹൂർത്തത്തിനും ഒരു തത്വചിന്താ വ്യാഖ്യാനം കൂടി, അദ്വൈത വ്യാഖ്യാനം കൂടി ചെയ്തു പോകുന്ന ഒരു ആഖ്യാനമാണ് അതിനുള്ളത്. ആ ജീവിതം അദ്ദേഹം എന്നെങ്കിലും ശങ്കരാചാര്യരെ അഭ്രപാളികളിൽ, ശങ്കരാചാര്യരെ പറ്റി ഒന്ന് രണ്ട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരെണ്ണം കർണാടകയിലെ എം എസ് സത്യു അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം പി ഭാസ്കരൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര നല്ല പ്രൊഡക്ഷൻസ് അല്ല. പക്ഷെ മോഹൻലാലിന് വലിയ ഒരു പ്രൊഡക്ഷൻ അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ ആത്മീയമായ അന്വേഷണത്തിന്റെ ഭാഗമായി അത് സിനിമയിൽ കൂടി അദ്ദേഹം പകർത്തി കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. സാർ, ഈ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ സാർ ഇപ്പോൾ മോദിയുടെ കാര്യം പറഞ്ഞല്ലേ, അത് ശരിയാണ്, മോഹൻലാലിനെ പോലെ തന്നെയാണ് മോദിയും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു, അതിൻ്റെ വിജയപരാജയങ്ങൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും മോഹൻലാൽ ദുഃഖിക്കുകയോ അമിതാഹ്ലാദ പ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരിക്കലും തൻ്റെ ജോലിയെക്കുറിച്ച് അഹന്തയോടെ സംസാരിക്കാറില്ല. പിന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിനെ എപ്പോഴും കാണുന്നത് അദ്ദേഹത്തിൽ ഒരു കുട്ടിയുടെ നിർമ്മലതയുണ്ട്, നിഷ്കളങ്കത. മലയാള സിനിമയിൽ വേറെ ആർക്കും ഇല്ല. എനിക്ക് ദുഃഖം തോന്നുന്ന ഒരു കാര്യം പറയാം, മോഹൻലാലിനെ പറ്റിയല്ല, ഞാനൊരു സിനിമ പ്രവർത്തകന്റെ കാര്യമാണ് പറയാം, പേര് പറയുന്നതിലും എനിക്ക് വിരോധമില്ല. ഇടുക്കി അല്ല, അൽഫോൺസ് പുത്രൻ അൽഫോൺസ് പുത്രൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമയോ മറ്റോ പൊളിഞ്ഞു പാളീസായിപ്പോയി. പക്ഷെ അദ്ദേഹം സിനിമാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ആ സിനിമയെ പറ്റി തന്നെ നമുക്ക് എന്തോ ഉത്തരവാദിത്വം ഉണ്ട് എന്നെ വീട്ടിൽ പോസ്റ്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ചില പോസ്റ്റ് പിൻവലിക്കുക, പിന്നെയും എന്തെങ്കിലും പറയുക. അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ ശ്രദ്ധിച്ചാൽ പോരെ, അങ്ങനെയല്ലേ? സിനിമ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ഉറപ്പാണ്. അതുപോലെ ഇപ്പൊ ബാലിമൻ എന്തോ ദോഷം വന്നപ്പോ പെല്ലിശ്ശേരി, ഇത് നമുക്ക് എന്തോ ഒരു ഉത്തരവാദിത്വം, നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഒരു പൊതു അഭിപ്രായം ഉണ്ടായിരുന്നു അതില്, അതെ, ആ സിനിമയെ പറ്റി. പക്ഷെ മോഹൻലാൽ ഒന്നും പറയുന്നില്ല. അത് പറയാത്തതിന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ശരിക്കും ഉറവെടുത്ത് ഉറച്ചിരിക്കുന്ന അദ്വൈതമാണ് അതിന്റെ കാരണം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സന്താപവും ആഹ്ലാദവും എല്ലാം അങ്ങനെ വരും, അത് ജീവിത ചക്രത്തിന്റെ ഭാഗമാണ്. വേണമെങ്കിൽ പൂർവജന്മ അങ്ങനെയും ഒക്കെ എടുക്കാം, കർമ്മ സിദ്ധാന്തത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പലതരം സിദ്ധാന്തങ്ങളുടെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്, വെറുപ്പ് എന്നല്ല അതിന്റെ അർത്ഥം, ഡിറ്റാച്ച്മെന്റ് എന്നാണ് അതിന് കൊള്ളാവുന്ന ഇംഗ്ലീഷ്. വൈരാഗ്യം എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്, ഈ ഫിലോസഫിക്കൽ ടേം സന്യാസത്തിലൊക്കെ നമ്മൾ പറയുന്നത്, നമ്മളൊരു അകൽച്ച പാലിക്കുക, ചെയ്യുക കർമ്മം, പക്ഷേ അതിൽ ഇൻവോൾവ്ഡ്, അത് ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞ് അതിനെപ്പറ്റി നമ്മൾ, അതാണല്ലോ കർമ്മണ്യവാധികാരസ്തു മാബലേഷു കഥാചന എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. അതെ, നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, അതിന്റെ ഫലത്തിനെ പറ്റി ഒരുപാട് പ്രതീക്ഷിക്കാതിരിക്കുക, കാരണം അതിന് അതിൻ്റെതായ വിധിയുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു സിനിമ ഉൽപ്പാദിപ്പിച്ചു, ആ സിനിമയ്ക്ക് സിനിമയുടെ വിധിയുണ്ട്, ആ വഴിക്ക് അങ്ങ് വിട്ടേക്കുക, നമ്മളത് വിട്ടു. കാരണം എല്ലാത്തിൽ നിന്നും ലാഭം വേണം എന്ന് നമ്മൾ ഇച്ഛിക്കരുതല്ലോ, എല്ലാ സിനിമയും വിജയിക്കാനും പാടില്ല. അതെ, പരാജയങ്ങളല്ലേ, പരാജയങ്ങളും അതിന്റെ ഭാഗമല്ലേ,
അത് ഇതിന്റെ ചവിട്ട് പരാജയപ്പെടുന്ന യുദ്ധങ്ങളും ചെയ്യേണ്ടി വരും, വേണമല്ലോ. കാരണം ജീവിതത്തിന് അതൊക്കെ ഉണ്ടല്ലോ. അതെ. അതുപോലെ ഈ എന്താണ് ദൈവം എന്നുള്ള ചോദ്യവും എപ്പോഴും മോഹൻലാലിന്റെ മനസ്സിൽ ഉയർന്നു കാണുമല്ലോ. ഞാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് നന്മ ചെയ്ത് നന്മ ചെയ്ത് അത് 100% എത്തുമ്പോ അയാളാണ്. മുമ്പൊരിക്കലും മോഹൻലാല് മാന്ത്രിക വിദ്യ പഠിക്കുന്നു, മുതുകാടോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്നൊരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനി ഒരു നടൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന് അന്ന് ഇല്ലാതിരുന്ന ഒരു ക്വാളിറ്റി, അറിവെന്ന് പറഞ്ഞാൽ ഈ മാന്ത്രിക വിദ്യ മാത്രമായിരുന്നു, അതും കൂടെ സ്വായത്തമാക്കി. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആക്ടർ എന്നാണ് മോഹൻലാലിൻ്റെ പേജിൽ, കംപ്ലീറ്റ് ആക്ടർ എന്നാണ് മോഹൻലാലിൻ്റെ പേജിൽ പറയുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ് ആക്ടർ മാത്രമല്ല, ഒരു പെർഫെക്റ്റ് ആക്ടർ കൂടിയാണ് മോഹൻലാൽ. മലയാളത്തിൻ്റെ അഭിമാനമാണ്, നമ്മുടെയൊക്കെ സ്നേഹമാണ്, നമ്മുടെയൊക്കെ ഇഷ്ടമാണ്, നമ്മുടെയൊക്കെ രോമാഞ്ചമാണ് മോഹൻലാൽ. ജീവിതത്തിൽ ചില തത്വങ്ങൾ പാലിക്കുന്ന ആളുമാണ്. അദ്ദേഹം ഒരുപാട് നന്മയും സ്നേഹവും ഒക്കെ പുറത്താളുകൾക്ക് ചെയ്യുന്നുണ്ടാവും. അതെ അതെ, നിശബ്ദമായി ചെയ്യുക, നിശബ്ദമായി വിളിച്ചു പറയുന്നുണ്ടാവില്ല. പിന്നെ ഈ ഇതൊരു വലിയ ക്വാളിറ്റിയാണ്. പരാജയങ്ങളിൽ അദ്ദേഹം വാലിബന്റെ കാര്യത്തിൽ ഒരു അക്ഷരം പോലും വിട്ടിട്ടില്ല, ഒന്നും വിട്ടിട്ടില്ല. ആളുകൾ അദ്ദേഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകാത്തപ്പോ പല ആളുകളും വിമർശിച്ചു, അദ്ദേഹം ഒരക്ഷരം പോലും അതിനെപ്പറ്റി പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് രാവിലെ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം ആ സമയത്ത് ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് കാപട്ടിയൊന്നും അക്കാര്യത്തിൽ ഇല്ല. അല്ല, കാപട്ട്യം കാണിക്കാൻ അറിയില്ല, അറിയില്ല. കാപട്ടി ആരോപിക്കുന്നതും ശരി. അതെ അതെ, അദ്ദേഹത്തിന് ഏതായാലും മലയാളത്തിന്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാത്രമല്ല മലയാളത്തിന്റെ സംസ്കൃതിയെ രേഖപ്പെടുത്തുമ്പോൾ പോലും ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് എന്ന് പറയുന്നതും കർമ്മകാണ്ഡമാണ്. അതെ 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 അതെ, ഗാന്ധി നമ്മുടെ മുമ്പിൽ ഗാന്ധി സന്യാസിയാണല്ലോ അതിനെ നോക്കുമ്പോ. അതെ അതെ, അത് അദ്ദേഹത്തിന്റെ, നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ എടുത്താൽ മതി. അതെ അതെ, കർമ്മകാന്ഡം പറയപ്പെടുത്തി. അതെ അതെ, കഴിഞ്ഞ ദിവസം ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നോട് സംസാരിക്കുമ്പോ പറയുകയായിരുന്നു, ഞാൻ സത്യം പറയുന്നത് കൊണ്ടാണ് ആളുകൾ എന്നെ വിമർശിക്കുന്നത്, നാരായണ ഗുരു സത്യം പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അവസാനം സ്വന്തം സമുദായം കൊണ്ട് കോടതിയിൽ ക്രിമിനൽ കേസ് കൊടുത്തത്. അതേസമയം അദ്ദേഹം ഏതെങ്കിലും ഒരു ആലിഞ്ച ചോട്ടി പോയിട്ട് നിർഗുണ പരബ്രഹ്മമായിട്ട് ഇരുന്നെങ്കിൽ എല്ലാവരും കൊണ്ട് നെഞ്ചേറ്റിയനെ, ആ നെഞ്ചേറ്റിയനെ എന്ന് മാത്രമേ ചില ആളുകൾ ചിലപ്പോ CIDയോ മറ്റോ ആയിരിക്കും കേട്ടോ എന്ന് പോലും പറഞ്ഞു എന്ന മട്ടില്ലേ. അതെ അതെ അതെ. അപ്പോ കർമ്മകാണ്ഡം ത്തിന്റെ ഭാഗമായിട്ട് മോഹൻലാലിന്റെ ഒരു സന്യാസം സംഭവിച്ചാലും നമ്മൾ എടുക്കേണ്ടത്. ഏതായാലും മലയാള സിനിമയുടെ അല്ല, മലയാളത്തിന്റെ തന്നെ പര്യായമാണ് മറ്റൊരു മകാരകനായ മോഹൻലാൽ, നമ്മുടെ അഭിമാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.